അസ്സലാമലൈക്കും. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ഇന്ന് പെരുന്നാൾക്ക് വേണ്ടിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകാനുള്ള പ്ലാനിലാണ്. ഇപ്പൊ നാളെ ഒരു നോമ്പും കൂടെ ബാക്കിയുള്ളത് കഴിഞ്ഞ പെരുന്നാളാണ്. അപ്പോ ഞങ്ങളാണെങ്കിൽ ഞങ്ങളെല്ലാം ലാസ്റ്റ് മിനിറ്റിന്റെ ആൾക്കാരായതുകൊണ്ട് പെരുന്നാളിലെ തലേന്നൊക്കെ പോയിട്ട് കൊടുക്കുക. പിന്നെ ഒക്കെ ഫുള്ള് തിരക്കായിരുന്നു, ഫുള്ള് വർക്ക് വർക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നിനും ടൈം കിട്ടിയില്ല. നോമ്പിന്റെ മുന്നേ ഞങ്ങള് അബുദാബിയിൽ പോയതാണ്. അപ്പൊ ഒരു മാസമായിട്ട് ഞങ്ങൾ പോയിട്ടില്ല. അപ്പൊ ഞങ്ങളിപ്പോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി. ഇവിടെ ഞങ്ങൾക്ക് ആകെ രണ്ട് മോള് മാത്രമുള്ളൂ, ഒന്ന് അൽദഫ്ര മോളും ഒന്ന് സിറ്റി മോളും. അപ്പം സിറ്റി മോളിലാണ് മാക്സും സെൻറ്റർ പോയിന്റും ഒക്കെ ഉള്ളത്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് സിറ്റി മോളിൽ പോയി നോക്കാമെന്ന് വിചാരിച്ച് പോയി നോക്കിയിട്ട് ഇൻഷാല്ലാ ബാക്കി പറയാം. Stuff announcement request in baby shop stuff to the cash counter. Nalla color video la kanna color alla ini konjam dark ah dress undu dress alle matte bayangara chalpo onnu tirumbi kaynale fair swigavu ibada ku nokku loot undu ee pashu ibada idu correct alle irangi ikkanonnilla dress undu nalla color white ayan uddeshi ലൈറ്റിംഗ് ഒക്കെ ശരിയാവില്ല. നമ്മള് ഫുള്ള് അതില് കടക്ക അറേഞ്ച് കളിയൊക്കെ ആക്കും. എനിക്കുള്ള രസം മറ്റതല്ലേ, നിനക്ക് ഇതായ നോക്കട്ടെ. ഇത് കറക്റ്റാണല്ലോ, മസിലല്ല ഇറച്ചിയാണ്. ഇറച്ചി ഇതിന്റെ എക്സലാ കൂടുതൽ കൈയൊക്കെ കറക്റ്റായി, പക്ഷെ കൂടുതലുണ്ട്. ഇങ്ങനത്തെ ഒക്കെ എടുത്തൂടെ, ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സിങ് ഒക്കെ എടുത്തൂടെ. എന്നാലും ഡ്രസ്സല്ലേ, ഇതൊക്കെ ഡ്രസ് ഉണ്ട്. പ്രിന്റ് ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സല്ലേ. ഇത് പൊളിക്കൂട്ടോ, ഇത് പെരുന്നാൾ ഇട്ട് നിങ്ങള് പെരുന്നാൾ നിങ്ങള് കൊണ്ടുപോകും. ഞാൻ പെരുന്നാൾ കൊണ്ടുപോകുന്നില്ല, ഈ കൊണ്ടോ മോനെ. അത് നിങ്ങൾ ഇട്ടാല് പറ്റില്ല. ഷോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ലെങ്കി മറിയുന്ന ഷോളുകൾ. നിങ്ങൾക്കൊന്നും ഒപ്പിച്ചില്ലേ, എനിക്കൊന്ന് കണ്ടുപിടിച്ചതാണ്. എനിക്ക് ഇവിടെ ഒന്നും ഇഷ്ടായില്ല, പ്രത്യേകിച്ച് ഓഫർ ഒന്നുമില്ല. ഇനി നമ്മൾ എവിടേക്കാ പോണത്? വീട്ടിലല്ല, മാക്സ് നിങ്ങൾ നടന്നു, ഞാൻ പിന്നാലെ വരാം. സൂപ്പർ. ഏയ് രസം ഡി, എനിക്ക് എല്ലാം ഇഷ്ടമാവും. വേറെ ചോദിച്ചു ഇഷ്ടമായില്ല, ഞാൻ വിചാരിച്ച പോലത്തെ ഒന്നും ഇല്ല. അത് സീരിയസ് ആയിട്ട് രസമുണ്ട്. അങ്ങനെ ഞങ്ങള് സിറ്റി മോളിൽ പോയിട്ട് സെന്റർ പോയിന്റിലും മാക്സിലും പോയി. എനിക്കൊന്നും ഇഷ്ടായില്ല. അല്ല സെന്റർ പോയിന്റ് എന്താ പ്രശ്നം വെച്ചാല് കൊറേ കളക്ഷൻസ് ഉണ്ട്, പക്ഷെ ഒന്നും എനിക്ക് ഇഷ്ടായില്ല. പ്രത്യേകിച്ച് ഒരു ഓഫർ എന്നുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല സെന്റർ പോയിന്റിൽ. മാക്സിൽ പോയപ്പോ മാക്സിൽ ഒന്നും ഇഷ്ടമായില്ല, ഒക്കെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. മാക്സിൽ നിന്ന് ചില സമയത്തൊക്കെ നല്ലത് കിട്ടും. ആ മൂന്നെണ്ണം മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, അത് മൂന്നും ഇഷ്ടമായി. പിന്നെ ഞാൻ എന്താ ചെയ്യാ, കാണിക്കുന്നത് ആദ്യ രസമുണ്ട്, ഇത് രസമുണ്ട്, ഓ ഇത് അടിപൊളി പൊളി. അതെന്തെടുത്താലും അങ്ങനെ പറയാം, അതുകൊണ്ട് ഞാൻ അത് മൈൻഡാക്കലില്ല. ഞാൻ വിചാരിച്ച ഞാൻ ലുലുവിലും കൂടെ പോയി നോക്കാം, എന്നിട്ടും ഇഷ്ടമായില്ലെങ്കിൽ നാളെ അബുദാബി പോയിട്ട് നോക്കാന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ ഓക്കെ. അൽദഫ്ര മോൾ
മോളിൽ പോയി അൽദഫ്ര മോളിൻ്റെ ലുലുവിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നുണ്ട്. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഞാനൊരു രണ്ട് ഡ്രസ്സ് എടുത്തു. പക്ഷെ അതിൽ ഭയങ്കര കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. വെള്ള എടുക്കണോ പിങ്ക് എടുക്കണോ. ഈ വഴിക്ക് ഞാൻ വരില്ല. അപ്പൊ ഞാൻ പിന്നെ വൈറ്റ് എനിക്ക് തീരെ ഇഷ്ടമല്ല കളറ്. വൈറ്റ് ഡ്രസ്സ് ഇടുമ്പോ എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ ഇപ്രാവശ്യം വൈറ്റ് കണ്ടപ്പോ ഞാൻ കരുതി ഒരു ചേഞ്ച് ആക്കാം, വൈറ്റ് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വൈറ്റ് പ്രിന്റിന്റെ ഒരു ഡ്രസ്സാണ് സെലക്ട് ചെയ്തത്. ഫോട്ടോയിലൊക്കെ കാണുമ്പോ വേറൊരു ഡ്രസ്സ് രസമുണ്ട്. അപ്പൊ ചെലപ്പോ ഞാൻ നാളെ വന്ന് മാറ്റിക്കും. എനിക്ക് ഡ്രസ് എടുത്തു എനിക്ക് ഡ്രസ് എടുത്തു കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ രണ്ടു പ്രാവശ്യം മാറ്റിക്കല് സ്വന്തത്താണ്. എന്താ പിന്നെ കൊണ്ടുപോയതാ ഇയാളെ കൊണ്ടുപോയത്. അപ്പൊ ചോദിക്കുമ്പോ ആ രസമുണ്ട്, അടുത്ത് കേൾക്കുമ്പോ ആ ഇത് രസമുണ്ട്, എല്ലാം രസമുണ്ട്. അപ്പൊ മര്യാദക്കുള്ളൊരു അഭിപ്രായം കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ആ കൺഫ്യൂഷനായി. ഒന്നെടുത്ത് പക്ഷെ ചെലപ്പോ ഞാനത് മാറ്റി. പിന്നെ വീട്ടിൽ പോയിട്ട് നോക്കിയിട്ട് എനിക്ക് ഇവിടുത്തെ കളറിൽ നമ്മൾ ഇട്ട് നോക്കുമ്പോ സത്യാണ്, അത് എല്ലാ ഗേൾസിനും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിപ്പോ ഷോപ്പിലത്തെ കടയിൽ നമ്മൾ ഇട്ട് നോക്കണതും നമ്മള് വീട്ടിൽ പോയി ഇട്ട് നോക്കണതും നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഷോപ്പിൽ ഇട്ട് നോക്കുമ്പോ നമുക്ക് എല്ലാ ഡ്രസ്സും ഭയങ്കര അടിപൊളി, ആ ലൈറ്റിലൊക്കെ നമുക്ക് നല്ല ഡ്രസ്സും തോന്നും. പക്ഷെ നമ്മള് വീട്ടിൽ പോയി ഇട്ട് നോക്കുമ്പോ എല്ലാം നല്ല ചീഞ്ഞ ലുക്കിൽ കണ്ടു. ഇപ്പൊ 12 മണി കഴിഞ്ഞു. ഞങ്ങൾ എത്ര മണിക്ക് അവിടെ എത്തിയത്? 9 മണിക്കോ എങ്ങാനും എത്തിയതാണ്. ഇപ്പൊ ഇറങ്ങണുള്ളൂ. ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. വിശന്നിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നുണ്ട്. ഒന്നും കഴിച്ചില്ല. ഹലോ. അപ്പല്ലേ, അപ്പോ ഞങ്ങൾ ഇന്ന് ഇന്നലെ അടുത്ത ഡ്രസ്സ് മാറ്റിക്കാൻ വേണ്ടി പോവാം. അപ്പൊ ഞാൻ ഏത് ഡ്രസ്സാണ് വാങ്ങിച്ചെന്നുള്ളത് കാണിച്ചതാ. ഇതായിരുന്നു ഞാൻ വാങ്ങിച്ച ഡ്രസ്സ്, കാണുന്നുണ്ടോ? ഇതായിരുന്നു ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സ്. ഇതും പിന്നെ വേറൊരു ഗ്രീനും ഉണ്ട്. ഗ്രീൻ ഞാൻ മാറ്റിയിട്ടുണ്ടില്ല. പക്ഷെ ഇത് ഇട്ട് നോക്കിയപ്പോ എനിക്ക് ഭയങ്കര ലൂസ്. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോ ചില സ്ഥലത്തൊക്കെ സ്റ്റിച്ചൊക്കെ പോന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ മാറ്റിക്കാൻ ഒരു കാരണമായി. അപ്പൊ ഞങ്ങൾ ഇത് മാറ്റാൻ പോവാം. ഇത് മാറ്റിട്ട് ഞാൻ ഇനി എന്തെടുക്കുക? ആ ഇനി മാറ്റിയിട്ട് നല്ല ഇനി അവിടെ എത്തിയിട്ട് ബാക്കിയാണ്. അങ്ങനെ ഞാൻ ഇത്രയും ഡ്രസ്സുകൾ വീണ്ടും ഇട്ട് നോക്കി. എന്നിട്ട് ഞാൻ ഇന്നലെ കണ്ടതൊന്നും ഇല്ലാത്ത ഈ ഒരു കഫ്താനാണ് സെലക്ട് ചെയ്തത്. ഇഷ്ടമായിരുന്നു. ഇഷ്ടമായില്ല. ഇല്ല ഇല്ല. ഈ കഫ്താൻ ഡ്രസ്സ് ഇതുവരെ ഇല്ല. അപ്പം ഞാൻ കുറേ ആയി ഒന്ന് മേടിക്കണം എന്ന് വിചാരിക്കണം. അപ്പം ഞാൻ ഇതാണ് എടുത്തത്. ഓക്കെ. പിന്നെ ഇന്നലെ ഞാൻ കണ്ടു വെച്ച് പോയതൊക്കെ പോയി. ഇവിടെ എത്തിയപ്പം എൻ്റെ സൈസൊക്കെ പോയി. ഇവിടെ എത്തിയത് മാത്രമേ ഉള്ളൂ. അപ്പം ഇനിയും വെയിറ്റ് ചെയ്തൊന്നും കിട്ടൂല. അപ്പം ഞാൻ കിട്ടും. അപ്പം ഇൻഷാല്ലാ ഇനി പുതിയ വീഡിയോ കാണാൻ വരെ.